വലിയ പറമ്പിന്റെ തീരങ്ങൾക്ക് പുതിയ മുഖം നൽകിയ ബീച്ച് പാർക്കുകളും ടെന്റുകളും കടലെടുത്തതോടെ ഇല്ലാതായത് ഒരു കൂട്ടം യുവാക്കളുടെ പ്രതീക്ഷകൾ കൂടിയാണ്. സഞ്ചാരികളെ വലിയ പറമ്പിന്റെ തീരത്തേക്ക് ആകർഷിച്ചിരുന്ന അഞ്ചോളം ചെറു പാർക്കുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇല്ലാതായത്. ടൗട്ട ചുഴലിക്കാറ്റ് വലിയ പറമ്പിൽ സംഹാരമാടി തിരിച്ചുപോയപ്പോൾ തകർക്കപ്പെട്ടത് ഒരുപറ്റം യുവാക്കളുടെ പ്രതീക്ഷകൾ കൂടിയാണ്. ഒന്നാം ലോക്ഡൌണിൽ തൊഴിൽ നഷ്ടപ്പെട്ട് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ യുവാക്കൾ ആരംഭിച്ച ടെന്റ് റെസ്റ്റോറന്റുകളും ബീച്ച് പാർക്കുകളും കൂടിയാണ് ആർത്തലച്ചു വന്ന തിരമാലകളിൽ തകർന്നത്. പഞ്ചായത്തിന്റെ കടൽ തീരത്ത് 5 ഏക്കറോളം പ്രദേശങ്ങളിലാണ് ഏറെ പ്രതീക്ഷകളുമായി തദ്ദേശീയരായ യുവാക്കൾ ബീച്ച് പാർക്കുകൾ ആരംഭിച്ചത്. ലോക്ഡൌൺ ഇളവിനെ തുടർന്ന് ആഭ്യന്തര വിനോദസഞ്ചാരികൾ എത്തിത്തുടങ്ങിയതോടെ വലിയ പറമ്പിന്റെ തീരവും ഉണർന്നിരുന്നു. പ്രദേശത്തിന്റെ ടൂറിസം സാധ്യതകൾ മനസ്സിലാക്കി പഞ്ചായത്തിന്റെ സഹകരണത്തോടെ നിരവധി യുവാക്കൾ ഈ ബിസിനസ് ആശയം ഏറ്റെടുത്തു. ഇതോടെ ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും വർധനവുണ്ടായി. എന്നാൽ എല്ലാ പ്രതീക്ഷകളും തകർത്തെറിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ടൗട്ട ചുഴലിക്കാറ്റ് കാസർഗോഡിന്റെ തീരം തൊട്ട് കടന്നുപോയത്. പ്രവാസികളായി ജോലിയില്ലാതെ നാട്ടിലെത്തിച്ചേർന്നിട്ടുള്ള ഒരുപറ്റം യുവാക്കളാണ് വലിയ പറമ്പിന്റെ ടൂറിസം വികസന സാധ്യതയ്ക്ക് ശക്തി പകർന്നുകൊണ്ട് ഇതുപോലെയുള്ള ടെന്റ് പാർക്ക് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഒരുപാട് ആളുകൾ ആകർഷിക്കുകയും ഈ പ്രദേശം ഒരു ടൂറിസ്റ്റ് പ്രദേശമായി വികസിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് പെട്ടെന്ന് ലോക്ക്ഡൌൺ വരികയും ഇന്നലെ ടോട്ട കൊടുങ്കാറ്റ് ഈ പ്രദേശങ്ങളിലൊക്കെ ആഞ്ഞടിക്കുകയൊക്കെ ചെയ്തത്. അതിൻ്റെ ഫലമായി കടൽ തീരം പൂർണ്ണമായി കടൽ വലിച്ചു കൊണ്ടുപോവുകയും കടൽ ജലം അവിടെ തെട്ടകളിൽ നിന്ന് മറിഞ്ഞ് ഈ പ്രദേശത്തേക്ക് എത്തുകയും ചെയ്തതോടുകൂടി ഒരുപാട് ടെന്റുകളും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ശക്തമായ തിരമാലകളിൽ ടെന്റുകളും പാർക്കുകളും തകർന്നതോടെ ഇവർക്ക് നഷ്ടമായത് ഏറെക്കാലത്തെ അധ്വാനവും മുതൽമുടക്കുമാണ്. കാലാവസ്ഥയും സഞ്ചാര നിയന്ത്രണങ്ങളും അനുകൂലമായാൽ മാത്രമേ ഈ തീരങ്ങളിൽ വീണ്ടും സഞ്ചാരികൾ എത്തുകയുള്ളൂ. അവർക്ക് ആതിഥേയത്വമരുളാൻ വീണ്ടും പാർക്കുകളും ടെന്റുകളും ഇവിടെ ഉയരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ.